ഒരു പ്രോബ്ലമാണ്. എ ടാക്സി ഡ്രൈവർ ഫിൽഡ് ഹിസ് കാർ പെട്രോൾ ടാങ്ക്. ഒരു ടാക്സി ഡ്രൈവർ കാർ പെട്രോൾ ടാങ്ക്, ഉള്ള കാറിൻ്റെ പെട്രോൾ ടാങ്ക് ഫില്ല് ചെയ്തു എന്നാണ്. വിത്ത് 40 liters പെട്രോൾ ഓൺ മൺഡേ. ദ നെക്സ്റ്റ് ഡേ ഹി ഫിൽഡ് ഹിസ് ടാങ്ക് വിത്ത് 50 liters ഓഫ് പെട്രോൾ. അപ്പോൾ തിങ്കളാഴ്ച 40 litersനും തൊട്ടടുത്ത ദിവസം ഹി ഫിൽഡ് ഹിസ് ടാങ്ക് വിത്ത് 50 liters ഓഫ് പെട്രോൾ. പിറ്റേ ദിവസം 50 liter പെട്രോളും അതിനകത്ത് നിറച്ചു. ഇഫ് ദ പെട്രോൾ കോസ്റ്റ് ₹44 per liter, ഒരു ലിറ്ററിന് 44 രൂപയാണെങ്കിൽ, ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഇൻ ഓൾ ഓൺ പെട്രോൾ? എത്രയാണ് പെട്രോളിനായിട്ട് ആകെ ചെലവഴിച്ചത്? അതാണ് ചോദ്യം. ഒരു ടാക്സി ഡ്രൈവർ പുള്ളിയുടെ കാറിനകത്ത് തിങ്കളാഴ്ച 40 liter പെട്രോൾ അടിച്ചു, തൊട്ടടുത്ത ദിവസം 50 liter പെട്രോൾ അടിച്ചു. അങ്ങനെ 1 liter പെട്രോളിന് 44 രൂപയാണെങ്കിൽ ആകെ പുള്ളി പെട്രോൾ അടിക്കാൻ എത്ര രൂപ ചെലവഴിച്ചു? അതാണ് ചോദ്യം. ടോട്ടൽ പെട്രോൾ ഹി ഫിൽഡ് എത്രയാണ്? എത്ര പെട്രോൾ ഫില്ല് ചെയ്തു? തിങ്കളാഴ്ച 40 liter, തൊട്ടടുത്ത ദിവസം 50 liter. 40 + 50 എത്രയാണ്? 90 liters. അടുത്തത്, ഇഫ് ദ പെട്രോൾ കോസ്റ്റ് ₹44 per liter, കോസ്റ്റ് പെർ ലിറ്റർ, ഒരു ലിറ്റർ പെട്രോളിൻ്റെ രൂപ എത്രയാണെന്നുള്ളതാണ്. എത്രയാണ്? 44 രൂപയാണ് ഈ ചോദ്യത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഓൾ ഓൺ പെട്രോൾ? ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്, ആകെ ചെലവഴിച്ചത് എത്ര രൂപയാണ്? കോസ്റ്റ് പെർ ലിറ്റർ ഇൻറ്റു 40 + 50, അത് നമ്മൾ 90 ആണ് എഴുതിയിട്ടുണ്ട്. 44 × 90, അതിൻ്റെ അർത്ഥം 44 × 90 എന്നാണ്. എത്ര വരും? 44 × 9 കാണുക, എത്രയാണ്? 9 × 4 = 36, 3 + 6 = 9, 3 × 4 = 36 + 3 = 39, 396. 396 വരെ എഴുതി നമ്മൾ സീറോങ്ങൾ ഇറക്കി എഴുതുക. ടോട്ടൽ എമൗണ്ട് 3960, അങ്ങനെയാണോ? അത് ലിറ്റർ ആണോ പെട്രോൾ ആണോ ഡേയ്സ് ആണോ എന്തെങ്കിലും എഴുതണ്ടേ? അതിന് യൂണിറ്റ് നമ്മൾ എഴുതിയിരിക്കണം. ഇത്രയും തുക അദ്ദേഹം 2 ദിവസം കൊണ്ട് കാറിലേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ചെലവഴിച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. നൗ വി ക്യാൻ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 6.